കേരള കുടിയേറ്റ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ വഴികൾ ചരിത്രമീമാംസകരുടെ മാത്രം ഇഷ്ടമേഖലയായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അത് ഭൂതകാലത്തിന്റെ വ്യക്തമായ നേരാവിഷ്കരണമാണ്. ഇത് കല്ലാർ പട്ടം കോളനി. പേരിലെ പട്ടത്തിന്റെ പ്രൗഢി ചെന്നെത്തുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിന് തണൽ വിരിച്ച അതികായന്മാരിൽ ഒരാളിലാണ്. പ്രവൃത്തിയിലെ സമാനതകൾ കൊണ്ട് മഹാഭാരതത്തിലെ ഭീഷ്മരെ അനുസ്മരിപ്പിക്കുന്ന പട്ടം താണുപിള്ളയുടെയും അദ്ദേഹം വഴി ജീവിതം കെട്ടിപ്പടുത്ത ആയിരക്കണക്കിന് മനുഷ്യരുടെയും കഥ ചരിത്രമാകുന്നത് 1950s മധ്യത്തിലാണ്. 1956 സംസ്ഥാന പുനർസംഘടന നിയമപ്രകാരം ഭരണപ്രദേശങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് പട്ടം താണുപിള്ളയുടെ ശക്തമായ ഇടപെടലിന്റെ ഫലമായി ഏകദേശം 2000s ആളുകളെ 3 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെ പല മേഖലകളിലേക്ക് കുടിയിരുത്തിയത്. കല്ലാർ പട്ടം കോളനിയുടെ നടുമുറ്റത്തായി സ്ഥാപിച്ചിട്ടുള്ള പട്ടം താണുപിള്ളയുടെ ഈ സ്മൃതി മണ്ഡപത്തിന് വലിയ ഒരു ചരിത്രം നമ്മോട് സംസാരിക്കാനുണ്ട്. തമിഴ്നാടിനോട് ചേർന്ന് കിടന്നിരുന്ന ഇപ്പോഴത്തെ ഇടുക്കി ജില്ലയെ കേരളത്തിന് നഷ്ടപ്പെടാതെ കാത്തതിന്റെ ചരിത്രം. ഈ ചരിത്രത്തിൽ പട്ടം താണുപിള്ള എന്ന വ്യക്തിയുടെ പ്രസക്തി മനസ്സിലാകണമെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് കടന്നു ചെല്ലണം. അവിടെ സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിന്റെ 2nd മുഖ്യമന്ത്രിയായ ശ്രീ പട്ടം താണുപിള്ളയുടെ പ്രതിമയ്ക്ക് താഴെ എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ മനസ്സുറപ്പിച്ചു വായിക്കണം. ത്യാഗസമ്പന്നനും നിർഭയനും രാജ്യതന്ത്രകുശലനുമായ എന്നിങ്ങനെ പോകുന്നു ആ വാക്യം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ നന്മകളെയും അടുത്തറിഞ്ഞവർ ഇനി സംസാരിക്കട്ടെ. കല്ലാർ പട്ടം കോളനിയെ സംബന്ധിച്ച് പറയുമ്പോൾ 1956 ശ്രീ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുക്കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്നത് കൊണ്ട് സ്വാഭാവികമായും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നുമാണ് അന്ന് അപേക്ഷ സ്വീകരിച്ച് ഇവിടെ ആൾക്കാർ പട്ടം കോളനിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പട്ടം കോളനി അനുവദിക്കുമ്പോൾ 5 ഏക്കർ വീതമുള്ള 1500 ബ്ലോക്കുകൾ പട്ടം കോളനിക്കും അതുപോലെ തന്നെ 500 ബ്ലോക്ക് കാന്തല്ലൂര്, 500 ബ്ലോക്ക് മറയൂര് എന്നീ നിലയിലാണ് അന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടം കോളനിയിൽ 1500 ബ്ലോക്കുകൾ അനുവദിച്ചിരുന്നെങ്കിലും പട്ടം കോളനിയിൽ അനുവദിച്ച ബ്ലോക്കുകളിൽ കുറേ പേര് സ്ഥലം വെച്ചു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അവശേഷിച്ച 1397 പേരാണ് പട്ടം കോളനിയിൽ അവശേഷിച്ചത്. അങ്ങനെ അവശേഷിച്ച പട്ടം കോളനിയിലെ 1397 പേരിൽ നിലവിലിപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ ഒരു പഠനം നടത്തി കണക്കെടുത്തപ്പോൾ പട്ടം കോളനിയിൽ ഇപ്പോൾ വെറും 17 ബ്ലോക്ക് ഉടമസ്ഥന്മാർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. 17 ബ്ലോക്ക് ഉടമസ്ഥന്മാരും ബ്ലോക്ക് ഉടമസ്ഥന്മാരുടെ ഭാര്യമാരായിട്ടുള്ള 11 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 1955 January 20 കല്ലാർ പട്ടം കോളനി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പട്ടം കോളനി ഉദ്ഘാടനം ചെയ്തതിന് മുമ്പായി തന്നെ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും 900 രൂപയും കൊടുക്കാമെന്നുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആളുകൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിൽ കുറേ ആളുകളെ സെലക്ട് ചെയ്തു. അവർക്കാണ് അത് ഈ January 20 ഉദ്ഘാടന സമയത്ത് ബ്ലോക്ക് അലോട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ബ്ലോക്ക് അലോട്ട് ചെയ്ത സമയത്ത് 900 രൂപയും 5 ഏക്കർ സ്ഥലവുമാണ് അന്ന് പറഞ്ഞതും അത് കഴിഞ്ഞ് അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിച്ച് ചെയ്തത്. ഈ കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ദേവികുളം പീരിമേട് താലൂക്കിൽ ബഹുഭൂരിപക്ഷ ആളുകളും തമിഴന്മാരായിരുന്നു. ഈ സ്ഥലം കൂടെ തമിഴ്നാട് ഏറ്റെടുക്കുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ അന്ന് ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ പട്ടം താണുള്ള അവർ കുറേ മലയാളികൾക്ക് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. ആദ്യം വന്ന ആളുകളെ ഈ മുണ്ടേരിമേലെ ട്രെഞ്ചിൻ്റെ അകത്ത് ഷെഡ് കെട്ടി ഷെഡിൻ്റെ അകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുറത്ത് അങ്ങനെ ബ്ലോക്കിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ആ കാട്ടാനയുള്ളവരുടെയാണ്. അങ്ങനെ 5-6 മാസത്തോളം ഈ ട്രെഞ്ചിൻ്റെ അകത്ത് തന്നെ ഈ ഷെഡിൻ്റെ അകത്ത് ആളുകൾ താമസിച്ചു. അത് കഴിഞ്ഞ് എല്ലാ പ്രാവശ്യവും ആളുകളെ ഇങ്ങനെ കയറ്റി ആളുകളെ വിളിക്കുകയും അവർ വന്നതിനനുസരിച്ച് ആളുകൾ കുറേശ്ശെ ട്രെഞ്ച് ചെയ്ത് പോയി അതാത് ബ്ലോക്കിൽ ഏറ്റുമാണം കിട്ടി അവിടെ താമസിക്കുകയും ചെയ്തിട്ടാണ് കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. കൃഷി മേഖലയിലും ആളുകൾ തമ്മിലുള്ള സഹവർത്തിത്വം പ്രകടമായിരുന്നു. പലതരത്തിലുള്ള കൃഷിപ്പണികൾ ആളുകൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ആ കർഷക തലമുറയിൽപ്പെട്ട ആളുകളുടെ പിൻതലമുറക്കാരായ ആളുകൾ ഇന്നും ഏലവും കുരുമുളകും കാപ്പിയുമൊക്കെ കൂട്ടായും അല്ലാതെയും കൃഷി ചെയ്ത് തങ്ങളുടെ ഉപജീവനം നടത്തുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഇതര പദ്ധതികളും ആളുകൾക്ക് തങ്ങളുടെ കൃഷി സുഗമമായി നടത്തുന്നതിന് സഹായകരമാണെങ്കിലും കൂടെ കൂടെ ഉണ്ടാകുന്ന വില തകർച്ചയും
കാലാവസ്ഥാ വ്യതിയാനവും ഈ കർഷക മക്കളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. പട്ടംകൊളനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ജനത ഇവിടെ കുടിയിരുത്തപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയെ കാണുന്നത്. ഈ ജനതയ്ക്ക് ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള സർക്കാർ ഓഫീസുകൾ, പ്രത്യേകിച്ച് അവരുടെ ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സ്കൂള്, അതോടൊപ്പം തന്നെ ആശുപത്രി, മൃഗാശുപത്രി, സബ് രജിസ്ട്രാർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ കോളനി ആരംഭിച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കകമായിട്ട് തന്നെ മുണ്ടിയിരുമയിൽ, പട്ടംകൊളനിയുടെ ആസ്ഥാനമായി മുണ്ടിയിരുമയിൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇന്നും മുണ്ടിയിരുമയിലുള്ള ഈ സർക്കാർ ഓഫീസുകളാണ് പട്ടംകൊളനിയുടെ വികസനത്തിന് ഒരു പ്രത്യേക നാഴികക്കല്ലായി മാറാനിടയായത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉടുമ്പൻചോല താലൂക്കിലുള്ള മിക്കവാറും എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ആൾക്കാർ മുണ്ടിയിരുമയിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക ഇപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസ്, അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ കാര്യം എടുത്താൽ മുണ്ടിയിരുമ സ്കൂളാണ് ഇടുക്കി ജില്ലയിൽ ഇന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും വലിയ സ്കൂൾ. അതോടൊപ്പം തന്നെ ആശുപത്രിയാണെങ്കിലും മൃഗാശുപത്രിയൊക്കെ ആണെങ്കിലും ഈ നമ്മുടെ ഈ പട്ടംകൊളനി വികസിക്കുന്നതിന്, ഒരു വികസന കാഴ്ചപ്പാടുണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ ഒരു കുതിപ്പിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഉണ്ടായതും ഈ പിന്നെ സർക്കാർ ഓഫീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച അവിടെ. കല്ലാർ പട്ടംകൊളനിയിൽ കുടിയിരുത്തപ്പെട്ടവരും കുടിയേറപ്പെട്ടവരുമായ രണ്ട് വിഭാഗം ആളുകളാണ് ഇപ്പോൾ അധിവസിച്ചു വരുന്നത്. മാനവ മൈത്രി ഉയർത്തുന്നതിന് വേണ്ടി, മതസൗഹാർദ്ദം ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ പട്ടം താണുപിള്ള തന്നെ ബ്ലോക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ആളുകൾക്ക് സ്ഥലം വീതം വെച്ച് കൊടുത്തപ്പോൾ ഈ പ്രദേശത്തെ ആരാധനാലയങ്ങൾക്ക്, ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾക്കും കല്ലാർ പട്ടം കോളനിയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനും NSS-നും SNDP-ക്കും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ വീതിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കോളനി സ്ഥാപിച്ചത്. കോളനി സ്ഥാപിച്ചതിന് ശേഷം നാളിതുവരെയും കല്ലാർ പട്ടം കോളനിയിലെ ജനങ്ങൾ എല്ലാവരും സ്നേഹസൗഹാർദ്ദത്തോടുകൂടി, മതസൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. എൻ്റെ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനവും അതുതന്നെയാണ്. 1955 കുടിയിരുത്തപ്പെട്ട കല്ലാർ പട്ടം കോളനിയിൽ 1979 മുതൽ റേഷൻ വ്യാപാരം നടത്തി വരുന്നു. ഇക്കാലയുള്ളതിന് പട്ടം കോളനിയിലെ ആദ്യകാല തലമുറയിൽപ്പെട്ട ആളുകൾ മുതൽ നിരവധി തലമുറകളിലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നുകൊണ്ട്, ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കല്ലാർ പട്ടങ്ങളുടെ വികസന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ കല്ലാർ പട്ടണങ്ങളിൽ ഈ നാളിനിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഗതാഗത കാര്യത്തിൽ നമുക്ക് പലപ്പോഴും പട്ടങ്ങളുടെ ആദ്യകാലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. നമുക്കറിയാം ജനവാസ മേഖലയായ പാമ്പാടമ്പാറ മുണ്ടിയിരുമ കൂടെ കടന്നു പോകുന്ന റോഡ്, അതോടൊപ്പം തന്നെ കോമ്പയാറ് ആനക്കല്ല് മുണ്ടിയിരുമ റോഡ്, തൂപ്പുപാലം പുഷ്പങ്കണ്ണ റോഡ്, നിർമ്മലാപുരം ബാലകിണ റോഡ്, ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്നും യാത്രയ്ക്ക് വേണ്ടി കാൽനടയാണ് മുഖ്യമായിട്ട് ആശ്രയിക്കുന്നത്. അതിനുശേഷം വല്ല ഓട്ടോറിക്ഷയും ടാക്സി വിളിക്കേണ്ടതാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ബസ് ഗതാഗതം ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ശ്രദ്ധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൃഷിയും വളർത്തുമൃഗങ്ങളുമൊക്കെയായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന, ജാതി മതഭേദമെന്നേ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു ജനത, ഇതാണ് കല്ലാർ പട്ടം കോളനിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം. കല്ലാർ പട്ടം കോളനിയുടെ തന്നെ ഭാഗമായി പട്ടം കോളനി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ തന്നെ വളരെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം രാമക്കൽമേടും, ഒരു നാടിന് മുഴുവൻ ഇടതടവില്ലാതെ വിദ്യുത് ശക്തി പ്രദാനം ചെയ്യുന്ന ഇടുക്കി ഡാമും, കേരളത്തിൻ്റെ പരുദേശയായ മൂന്നാറുമൊക്കെ ഉൾപ്പെടുന്ന ഇന്നത്തെ ഇടുക്കി ജില്ലയെ കേരള ഭൂപടത്തോട് ചേർത്ത് നിർത്തിയതിൽ ശ്രീ പട്ടം താണുപിള്ളയ്ക്കുള്ള പങ്ക് വാക്കുകൾക്കപ്പുറമാണ്. ഈ അതുല്യ വ്യക്തിയുടെ സ്മരണകൾക്ക് മുൻപിൽ, അദ്ദേഹം ഒരു നാടിനോട് കാണിച്ച സ്നേഹത്തിന് മുൻപിൽ പ്രണാമം.